ഇന്നത്തെ വീഡിയോ ഗോഡ്സില്ല മൈനസ് വൺ എന്ന ജാപ്പനീസ് സിനിമയുടെ സ്പോയിലർ റിവ്യൂ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരു 100 ലൈക്കിൻ്റെ ലൈക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് പൂർത്തിയാക്കി തരിക. ഈ സിനിമയുടെ കഥ നടക്കുന്നത് 1945 രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലത്ത്. ആർമിയിൽ പൈലറ്റായിരുന്ന കോഹിചി ഷിക്കിഷിമ എന്ന ക്യാരക്ടറാണ് ഈ സിനിമയിലെ പ്രധാന ക്യാരക്ടർ. എല്ലാം കഴിഞ്ഞതിന് ശേഷം അയാൾ തിരിച്ച് ടോക്കിയോയിലേക്ക് പോകുന്നു. അവിടെ എത്തിയ അയാൾ അറിയുന്നത് അമേരിക്ക നടത്തിയ ഒരു ബോംബാക്രമണത്തിൽ അയാളുടെ കുടുംബം മരണപ്പെട്ടു പോയി എന്നാണ്. ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നടന്നതാണ്. 1945 തന്നെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു സംഭവം ചരിത്രത്തിൽ പിന്നീട് ബോംബിംഗ് ഓഫ് ടോക്കിയോ എന്നാണ് അറിയപ്പെട്ടത്. അങ്ങനെ അയാൾ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നു. കൂടാതെ അയാൾ ടോക്കിയോയിലേക്ക് തിരിച്ചു വരുന്നതിന് തൊട്ടു മുമ്പുള്ള രാത്രി ആർമിയിലെ ഫ്ലൈറ്റുകൾ റിപ്പയർ ചെയ്യുന്ന ഒരു ബേസിൽ വെച്ച് അയാൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നേരെ ഗോഡ്സില ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്നും അയാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന യുനെസ്കെ കമ്മിക്ക് വളരെ കൺവിൻസിങ് ആയ രീതിയിൽ തന്നെ ആ കഥാപാത്രത്തോട് നീതി പുലർത്തിയിട്ടുണ്ട്. ആ ക്യാരക്ടർ അനുഭവിക്കുന്ന ഇമോഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് തട്ടുന്ന രീതിയിൽ തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട അയാളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടിയും ഒരു ചെറിയ കുഞ്ഞും കടന്നു വരുന്നു. അതിനിടയിൽ അയാൾ കടലിനടിയിലുള്ള മൈനുകൾ കണ്ടെത്തി നശിപ്പിക്കാനുള്ള ഒരു ജോലി ഏറ്റെടുക്കുന്നു. വളരെ റിസ്ക്കുള്ള ഒരു ജോബ് തന്നെയാണ്. എന്നാലും അയാൾ അനുഭവിക്കുന്ന പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ മാറാൻ വേണ്ടി, കൂടാതെ നല്ല രീതിയിൽ തന്നെ സാലറി കിട്ടുന്ന ഒരു ജോബായതുകൊണ്ടും അയാളത് ഏറ്റെടുക്കുന്നു. സിനിമയിൽ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് തന്നെ ആളുകൾ അനുഭവിക്കുന്ന പട്ടിണി, തൊഴിലില്ലായ്മ ഒക്കെ വളരെ വ്യക്തമായി തന്നെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അയാൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ വീണ്ടും നടുക്കടലിൽ വെച്ച് ഗോഡ്സിലയെ കാണുകയാണ്. ഈ സിനിമയിൽ ഗോഡ്സിലെ കാണിക്കുമ്പോൾ VFX അതിഗംഭീരമാണ്. വെറുതെ അല്ല ഓസ്കാർ കിട്ടിയത്. ഈ സിനിമയിൽ മൊത്തത്തിലുള്ള VFX അടിപൊളി തന്നെയാണ്, അത് പറഞ്ഞേ പറ്റുള്ളൂ. പിന്നീട് ടോക്കിയോ സിറ്റിയിലേക്ക് വരുന്ന ഗോഡ്സിലെ അവിടെയുള്ളവർ എങ്ങനെയാണ് നേരിടുന്നതെന്നുള്ളതാണ് സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അടുത്ത കാലത്തായി ഹോളിവുഡിൽ വരുന്ന ഗോഡ്സിലെ സിനിമകൾ വിഷ്വലി കാണാൻ നല്ല രസമുണ്ടെങ്കിലും സ്റ്റോറി വൈസ് ഈ സിനിമയുടെ 7 അയൽത്തത്തില്ല. പണ്ട് WWE ഒക്കെ കാണുന്നത് പോലെ വെറുതെ ഫൈറ്റ് കാണാൻ വേണ്ടി മാത്രം കാണാം. ഹോളിവുഡൊക്കെ ഈ സിനിമ കണ്ട് പഠിക്കണം. ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. ഞാൻ ഇതുവരെ ഹോളിവുഡിലെ ഒരു ഗോഡ്സില്ല സിനിമയിലും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കണ്ടിട്ടില്ല. പിന്നെ VFX കാര്യം പറയണ്ടല്ലോ, വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തെളിവാണല്ലോ ഈ സിനിമ കിട്ടിയ ഒരു ഓസ്കാർ അവാർഡ്. ഓരോ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണുന്ന ഏറ്റവും നല്ലൊരു ഗോഡ്സില്ല സിനിമ എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ പറയാം. അതൊക്കെ പോട്ടെ, ഈ ഗോഡ്സില്ല എന്നൊരു സംഭവം മാറ്റി നിർത്തിയാൽ പോലും ഈ സിനിമ നല്ലൊരു സെക്കൻഡ് വേൾഡ് വാർ മൂവിയാണ്. ഈ സിനിമയ്ക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേർഷനും അവൈലബിൾ ആണ്.